മലപ്പുറം ജില്ലയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർക്ക് സീറ്റ് കുറവെന്ന ആരോപണം അവാസ്തവമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 2024-25 അധ്യയന വർഷം പ്ലസ് വൺ പ്രവേശനം കുറ്റമറ്റമാക്കുന്നതിനും ഉപരിപഠനത്തിന് യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രവേശനം ഉറപ്പാക്കുന്നതിനും വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളതായും മന്ത്രി അറിയിച്ചു. SSLC പരീക്ഷയിൽ 4,25,563 വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. സംസ്ഥാനത്ത് ആകെ ലഭ്യമായ സീറ്റുകളുടെ എണ്ണം 5,37,680. മലപ്പുറം ജില്ലയിൽ മാത്രം 10-ാം തരം പരീക്ഷയ്ക്ക് ശേഷം ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്കാവശ്യമായ സീറ്റുകളില്ലെന്നായിരുന്നു UDFന്റെ ആരോപണം. എന്നാൽ ഈ വാദം തീർത്തും തെറ്റാണെന്നും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രവേശനം ഉറപ്പാക്കുന്നതിനും 2024-25 അധ്യയന വർഷം പ്ലസ് വൺ പ്രവേശനം കുറ്റമറ്റതാക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. SSLC പരീക്ഷയ്ക്ക് ശേഷം 4,25,563 വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. ഹയർ സെക്കൻഡറി മേഖലയിൽ 4,33,231 സീറ്റുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ 33,030 സീറ്റുകളും അടക്കം 4,66,261 സീറ്റുകളും ITI മേഖലയിൽ 61,429 പോളിടെക്നിക് മേഖലയിൽ 9,990 അടക്കം ഉപരിപഠനത്തിന് എല്ലാ മേഖലകളിലുമായാകെ 5,37,680 സീറ്റുകൾ ലഭ്യമാണ്. 2022-23 അധ്യയന വർഷം താൽക്കാലികമായി അനുവദിച്ച 77 ബാച്ചുകളും ഷിഫ്റ്റ് ചെയ്ത 4 ബാച്ചുകളും ഉൾപ്പെടെ 81 ബാച്ചുകളും കഴിഞ്ഞ അധ്യയന വർഷം താൽക്കാലികമായി അനുവദിച്ച 97 ബാച്ചുകളും ഈ വർഷവും തുടരും. മാർജിനൽ സീറ്റ് വർധനവിലൂടെ ആകെ 61,759 സീറ്റുകളും 178 താൽക്കാലിക ബാച്ചുകളിലൂടെ 11,965 സീറ്റുകളുമടക്കം ആകെ മൊത്തം 73,724 സീറ്റുകൾ അധികമായി ലഭിക്കും. മലപ്പുറം ജില്ലയിൽ മാത്രം 79,730 വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. ഉപരിപഠനത്തിന് സർക്കാർ സ്കൂളുകളിലെ 33,925 സീറ്റുകളും എയ്ഡഡ് സ്കൂളുകളിലെ 25,765 സീറ്റുകളും അൺഎയ്ഡഡ് സ്കൂളുകളിലെ 11,286 സീറ്റുകളും ഉൾപ്പെടെ 70,976 ഹയർ സെക്കൻഡറി സീറ്റുകൾ മലപ്പുറം ജില്ലയിലുണ്ട്. ഇതിനൊപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ITI, പോളിടെക്നിക് തുടങ്ങിയ മേഖലകളിൽ 9,214 സീറ്റുകളുമുണ്ട്. ആകെ മൊത്തം മലപ്പുറം ജില്ലയിൽ മാത്രം 80,190 സീറ്റുകൾ ഉപരിപഠനത്തിന് യോഗ്യരായവർക്ക് ലഭിക്കും. ഈ സാഹചര്യത്തിലാണ് UDF അടിസ്ഥാനരഹിത ആരോപണം ഉന്നയിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.